ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇന്ന് ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട്. ഒരുപാട് നല്ല നല്ല സ്മാർട്ട് ഫോണൊക്കെ വില കൂടി സ്മാർട്ട് ഫോൺ 2000, 5000, 10000 രൂപ വില കുറച്ചൊക്കെ ഒരുപാട് വാങ്ങിയായിരുന്നു ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ. അപ്പോൾ ഇവരൊക്കെ നല്ല വില കുറച്ച് കിട്ടിയപ്പോൾ വാങ്ങിച്ചല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഫോണൊക്കെ ഒന്ന് കയ്യിലെടുത്ത് വെച്ച് നോക്കുക, ഒന്നും കൂടി ഒന്ന് വ്യക്തമായിട്ട് നോക്കുക. നിങ്ങൾ സാംസങ് വാങ്ങിച്ചിട്ടുണ്ടാവും, MI എല്ലാം വാങ്ങിച്ചിട്ടുണ്ടാവും, ഐഫോൺ ഉൾപ്പെടെ നല്ല വില കുറവിൽ വാങ്ങിച്ചിട്ടുണ്ടാവും. ഇനി ആ ഫോണുകളെല്ലാം ഒന്നും കൂടെ കയ്യിലെടുത്ത് വെച്ച് ദാ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നോക്കുക, ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇന്ത്യൻ ബീസ് കടയിൽ വിൽക്കുന്ന S23 വൈറ്റ് കളർ, ഷോപ്പിൽ വിൽക്കുന്ന ഒരു S23 ആണ്. മാളിലൊക്കെ പോയാൽ ഒരു ഷോപ്പിൽ വിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോണും നമ്മൾ ആമസോണിൽ നിന്ന് വന്ന ഒരു സ്മാർട്ട് ഫോൺ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ബോക്സ് 128 GB സാധനം. ഇത് കസ്റ്റമർ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഫോണ് S23. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ബ്ലാക്ക് കളറ്, കസ്റ്റമറിന്റെ ഫോണ് വൈറ്റ്. ഫോണിന്റെ സൈസ് ഡൗണും എന്റെ ഡിഫറൻസ്. ഇത് വലിയ ഫോണ്, ഇത് ചെറിയ ഫോണ്. ഷോപ്പിൽ വിൽക്കുന്ന ഫോണ് ഇത്, ആമസോണിൽ നിന്ന് വന്ന ഫോണ് ഇത്. രണ്ടും രാപ്പകൽ വ്യത്യാസം, രണ്ടും സെയിം. ഇതിൻ കളേഴ്സ് വ്യത്യാസമുണ്ട്, ബാക്കില് സീലിംഗ് കാര്യങ്ങളിലും ഒന്നുമില്ല. നമ്മൾ ഒറിജിനൽ സീലിംഗ് കാര്യങ്ങളും പക്കയായിട്ടുണ്ട്, പക്ഷെ സീരിയൽ നമ്പറും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. പക്ഷെ സൈസ് വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. സീരിയൽ നമ്പറിലും എല്ലാം സൈസ് വ്യത്യാസമുണ്ട്. ഇതിപ്പം രണ്ട് ബോക്സും രണ്ട് ഫോണും അടുത്തടുത്തുള്ളതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ വ്യത്യാസങ്ങളെല്ലാം മനസ്സിലായി. ഇപ്പം നമ്മൾ സാധാരണ ആൾക്കൊരു ആമസോണിൽ ഒരു ഫോൺ വരുത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും, ഒരു ബോക്സ് മാത്രമായിരിക്കും നമുക്ക്, എല്ലാം പെർഫെക്റ്റ് ആണ്, എല്ലാത്തിനും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, അത് വാങ്ങിക്കും. പക്ഷെ രണ്ട് ബോക്സും തമ്മിൽ ഒരുപാട് വ്യത്യാസം, രാപ്പകൽ വ്യത്യാസമാണ് ബോക്സുകൾ മാത്രമായിട്ട്. ഒന്ന് പെർഫെക്റ്റ് ആണ്, ഒന്ന് പെർഫെക്റ്റ് അല്ല. ഒന്നിലെ സീലിംഗ് തന്നെ അതിൻ്റെ ലെറ്റേഴ്സൊക്കെ വരുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. മറ്റൊരു സീലിംഗ് പ്ലെയിൻ സീലിംഗ് ആണ്, ഒന്നുമില്ല. അപ്പം കോപ്പിയും ഒറിജിനൽ പോലെ തന്നെ കോപ്പിയൊക്കെ ഉണ്ട്. ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അത് ഒറിജിനൽ അല്ല എന്ന് ഇത്രയും പണം കൊടുത്ത് എടുക്കുമ്പോൾ നമ്മുടെയൊക്കെ ഒന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഗൈസ്, ഒന്നും കൂടെ നിങ്ങളെടുത്ത ഒരു ഫോണുകളെല്ലാം ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഒറിജിനൽ ആണെങ്കിൽ കൊള്ളാം, അല്ല ഇതേപോലത്തെ എന്തെങ്കിലും ഡിഫക്റ്റൊക്കെ ഉള്ള പീസുകളാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, ഇപ്പം തന്നെ ചെയ്തേക്ക്.